നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല. എന്താണ് സംഭവമെന്ന് നോക്കിക്കഴിഞ്ഞാൽ എറണാകുളത്ത് സമരക്കാർ ഗതാഗത തടസ്സമുണ്ടാക്കിയതിന് രംഗത്തെത്തിയ ജോജു ജോർജിന്റെ വീര്യം നമ്മൾ കണ്ടതാണ്. ഇപ്പോഴിതാ എല്ലാം മറക്കാൻ ശ്രമിക്കുകയാണ്. രാഷ്ട്രീയമായ അഭിപ്രായ പ്രകടനത്തിന്റെ പേരിൽ സൈബർ ആക്രമണം കടുത്തതോടുകൂടി സോഷ്യൽ മീഡിയയിൽ നിന്ന് വിടവാങ്ങുന്നുവെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് നടൻ ജോജു ജോർജ്. വായിക്കാൻ സന്തോഷമുള്ള കാര്യങ്ങളല്ല തന്റെ ഇൻബോക്സിൽ വരുന്നതെന്നും ഒരുപാട് കാര്യങ്ങളിലേക്ക് താൻ വലിച്ചിഴക്കപ്പെടുകയാണെന്നും ജോജു പറഞ്ഞു. ഓൺലൈനിൽ നിന്ന് വീണ്ടും ഒരു ഇടവേള എടുത്ത് ജോലിയിൽ ശ്രദ്ധിക്കാനാണ് തീരുമാനമെന്നും ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച വീഡിയോയിൽ അദ്ദേഹം പറയുന്നു. ജോജുവിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഇരട്ട എന്ന സിനിമയോട് എല്ലാവരോടും കാണിച്ച അഭിപ്രായങ്ങൾക്കും നല്ല വാക്കുകൾക്കും എല്ലാം ഒരുപാട് നന്ദി. സിനിമ വളരെ നന്നായിട്ട് മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ ഞാൻ വന്നത് എല്ലാവരോടും ഒരു പ്രാവശ്യം കൂടി നന്ദി പറയാനും മറ്റൊരു കാര്യത്തിലും കൂടിയാണ്. ഞാൻ കുറച്ചു നാളത്തേക്ക് വേണ്ടി ഓൺലൈനിൽ നിന്നും എല്ലാ മീഡിയയിൽ നിന്നും വിട്ടു നിൽക്കുകയാണ്. കാരണം എനിക്കെതിരെ ഉണ്ടായിട്ടുള്ള ഒരുപാട് ആക്രമണങ്ങൾ കാരണമായിരുന്നു. വാക്കുകൾ കൊണ്ടുള്ള ആക്രമണം, പ്രൊഫഷണലി ഉള്ള എതിർപ്പ് ഉണ്ടാക്കലും പല പല അവസ്ഥകൾ മൂലമാണ് എല്ലാത്തിൽ നിന്നും ഞാൻ മാറി നിന്നത്. ഈ പടത്തോടു കൂടി ആക്റ്റീവായി വീണ്ടും വരണമെന്ന് ആഗ്രഹത്തോടെ വന്നതാണ്. വീണ്ടും എൻ്റെ ഇൻബോക്സിൽ അനോണിമസ് ആയ ഒരുപാട് മെസ്സേജുകളും ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങളിലേക്ക് എന്നെ വലിച്ചിഴക്കലും ഉണ്ട് എന്ന് മനസ്സിലാകുന്നു. അപ്പോൾ വീണ്ടും ഞാൻ എൻ്റെ ജോലി ശ്രദ്ധിക്കാനും മറ്റുമായി ഒരു ബ്രേക്ക് എടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. വീണ്ടും എപ്പോഴെങ്കിലും തിരിച്ചു വരാം. എൻ്റെ സുഹൃത്തുക്കളോട് കൂടി പറയുന്നതാണ്, എന്നെ എൻ്റെ വഴിക്ക് ഒന്ന് വിട്ടേക്ക്, അതാണ് നല്ലത്, വലിയ ഉപകാരമായിരിക്കും. ഞാൻ അഭിനയിച്ച് സൈഡിൽ കൂടി പൊക്കോളാം. എൻ്റെ മേൽ ഒരുപാട് മെസ്സേജുകളും ഒരുപാട് ടാഗുകളും വരുന്നുണ്ട്. വായിക്കുമ്പോൾ എത്ര സന്തോഷമുള്ള കാര്യമല്ല എന്നെനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഓൾറെഡി ഞാൻ സ്ട്രഗിളിലാണ്. വീണ്ടും ഒരു കരിയർ ഉണ്ടാക്കാനുള്ള സ്ട്രഗിളിൽ തന്നെയാണ്. നിങ്ങൾ സഹായിക്കണം എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. ഉപദ്രവിക്കാതിരുന്നാൽ വളരെ സന്തോഷം. ഉപദ്രവിച്ചാലാണ് സന്തോഷമെങ്കിൽ ഉപദ്രവിക്കുക, അല്ലാതെ വേറെ വഴിയില്ലല്ലോ. സപ്പോർട്ട് ചെയ്യുന്നവരോട് നന്ദി. ഇരട്ടയുടെ പ്രചാരണത്തിന്റെ ഭാഗമായി സഹതാരണങ്ങൾക്കും അണിയറ പ്രവർത്തകർക്കുമൊപ്പം ദുബായിൽ മാധ്യമപ്രവർത്തകരെ കാണുമ്പോൾ സോഷ്യൽ മീഡിയയിലെ നിരൂപണങ്ങളെ ജോജു വിമർശിച്ചിരുന്നു. രൂക്ഷമായ വിമർശനത്തെ തുടർന്ന് മുൻപും ജോജു സോഷ്യൽ മീഡിയയിലുമുള്ള ബന്ധം ഉപേക്ഷിച്ചിരുന്നു. സമൂഹ മാധ്യമങ്ങളുടെ അതിരുകടന്ന ഇടപെടൽ മലയാള സിനിമയെ ബാധിച്ചെന്ന് നടൻ ജോജു പറഞ്ഞു. ഈ പ്രവണത അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇരട്ട എന്ന ചിത്രത്തിന്റെ പ്രചാരണത്തിന്റെ ഭാഗമായി സഹതാരങ്ങൾക്കും അണിയറ പ്രവർത്തകർക്കുമൊപ്പം ദുബായിൽ മാധ്യമപ്രവർത്തകർ കാണുമ്പോഴാണ് സോഷ്യൽ മീഡിയകളിലെ റിവ്യൂകളെ ജോജു വിമർശിച്ചത്. ഒരുപാട് പേരുടെ ജീവിതം വെച്ച് കളിക്കരുത്. സിനിമ മോശമാണെങ്കിൽ അങ്ങനെ പറയാൻ പ്രേക്ഷകർക്ക് അവകാശമുണ്ടെന്നും ജോജു പറഞ്ഞു. സിനിമ കാണാതെയാണ് ചിലർ സമൂഹ മാധ്യമങ്ങളുടെ ഓരോന്ന് പറയുന്നത്. ഒരു ഉത്തരവാദിത്വം ഇല്ലാതെയാണ് ഇവർ പ്രവർത്തിക്കുന്നത്. സോഷ്യൽ മീഡിയയിലൂടെ വന്നു പറയുന്ന കാര്യങ്ങൾ ചെറിയ രീതിയിലൊന്നുമല്ല ബാധിക്കുന്നത്. ഒരുപാട് പേരുടെ ജീവിതമാണ് സിനിമ. അതിലാവശ്യമില്ലാതെ കയറി കളിക്കരുത്. ഞാൻ ഈ പറഞ്ഞത് പലർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവുന്നില്ല, പക്ഷേ എന്നെ എല്ലാവർക്കും പൊക്കി പറയുന്നുമുണ്ട് എന്നും ജോജു പറയുന്നുണ്ട്. ജോജു ജോർജ് ആദ്യമായി ഇരട്ടവേഷത്തിലെത്തിയ ചിത്രമാണ് ഇരട്ട. നവാഗതനായ രോഹിത് എം ജി കൃഷ്ണനാണ് ചിത്രം തിരക്കഥ എഴുതിയിട്ടുള്ളത്. സംവിധാനം ചെയ്തത് ജോജു ജോർജിന്റെ ഉടമസ്ഥരുള്ള അപ്പു പാത്തു പാപ്പു പ്രൊഡക്ഷൻസും മാർട്ടിൻ പ്രക്കാട് ഫിലിംസും സിജോ വടക്കനും ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്.